വേണ്ട ഈ ഒരു ടീഷർട്ട് എൻ്റെ വൈഫ് നമ്മളുടെ ഈ ഒരു സൺഡേ ടെക് ടൈമിൻ്റെ 40-ാമത്തെ എപ്പിസോഡ് പ്രമാണിച്ച് എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് തന്നതാണ്. ഇവിടെ ഹലോ എസ് ജി ടി എന്നുള്ള നമ്മുടെ ചാനലിൻ്റെ പേര് വളരെ ചെറുതാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഇച്ചിരി കൂടി വലുപ്പം വേണമായിരുന്നു. പിന്നെ നമ്മളെ സൺഡേ ടെക് ടൈം എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവളൊരു വളർന്നു വരുന്ന അല്ലെങ്കിൽ പിച്ച വെച്ച് വരുന്ന ഒരു ഫാഷൻ ഡിസൈനറാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ലേഡീസിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിസൈനറുടെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ അവളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരുപാട് വാർത്തകളുണ്ട് നമുക്ക് പറയാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും സൺഡേ ടെക് ടൈമിൻ്റെ 40-ാമത്തെ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്നതും ചിരി സന്തോഷിക്കാവുന്ന ഒരു ന്യൂസാണ് ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. അതായത് ഐഫോൺ 16 പ്രോ മോഡലുകൾ, പ്രോയും പ്രോ മാക്സും ഇന്ത്യയിലായിരിക്കും മാനുഫാക്ചർ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഈ പ്രോ മോഡലുകൾ ചൈന വിട്ട് മറ്റൊരു രാജ്യത്ത് നിർമ്മിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വക ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നോൺ പ്രോ മോഡലുകൾ അതായത് ഐഫോൺ 15-ും 14-ും ഒക്കെ ഓൾറെഡി ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രോ മോഡലുകൾ ആദ്യമായിട്ടാണ് ചൈന വിട്ട് പുറത്തേക്ക് വരുന്നത്. അതേപോലെ ഐഫോൺ 16 സീരീസുകൾ ലോഞ്ച് ചെയ്യുന്ന ഇവന്റ് അടുത്ത മാസം 10-ാം തീയതി സെപ്റ്റംബർ 10-ാം തീയതി ആയിരിക്കും എന്നൊരു റൂമർ കേൾക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള കുറേ സ്ഥിരീകരിക്കാത്ത അതായത് ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് ഒഫീഷ്യലി വരാത്തതായിട്ടുള്ള പക്ഷേ എന്നാൽ കാണുമ്പോൾ ഇച്ചിരി ഒറിജിനൽ പോലെ തോന്നുന്ന കുറേ ഇൻവിറ്റേഷൻ കാര്യങ്ങളൊക്കെ ലീക്കായിട്ടുണ്ട്. മേ ബി സെപ്റ്റംബർ 10-ാം തീയതി അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിനോട് ബന്ധിച്ചിട്ടുള്ള ഒരു ദിവസം ഐഫോൺ 16 സീരീസുകൾ വേൾഡ് വൈഡ് ലോഞ്ച് ഉണ്ടായിരിക്കും. സാംസങ് ഗാലക്സി AI ഫീച്ചേഴ്സ് ലാസ്റ്റ് വീക്ക് അവരുടെ A സീരീസ് ഫോണുകളിലും സാംസങ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ സാംസങ് ഗാലക്സി S21 FE സീരീസുകളിലും ഈ ഒരു ഗാലക്സി AI ഫീച്ചേഴ്സ് അത് സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ അടക്കം ഗാലക്സി AI ഫീച്ചേഴ്സ് ഇനി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. സോ എന്തെങ്കിലും അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഒരുപക്ഷെ സാംസങ് ഗാലക്സി AI ഫീച്ചേഴ്സ് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ അവരുടെ ഈ ഒരു ഗാലക്സി AI പ്രധാനി ഉണ്ടല്ലോ, സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്നത്, അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും കേൾക്കുന്ന പാട്ടുകൾ ഏതാണെന്നുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽ, ആർട്ടിസ്റ്റ് ഏതാണ്, ഏത് സിനിമയിലത്തെയാണ്, എന്താണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് ഈ ഒരു സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഫീച്ചർ യൂസ് ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഷസാം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് നമുക്ക് ആ ഒരു ആപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ട് ആ ഒരു പാട്ട് കേൾപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാണിക്കുമായിരുന്നു. എക്സാക്റ്റ് ആ ഒരു ഫീച്ചർ തന്നെയാണ് ഇവിടെ സർക്കിൾ ടു സെർച്ചിൽ ഓഡിയോ റെക്കഗ്നൈസേഷനും കൂടി വന്നിട്ടുള്ളത്. മോട്ടറോളയുടെ സൈഡിൽ നിന്ന് മോട്ടറോള G45 എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 10,000 രൂപയ്ക്ക് താഴെ വാങ്ങാവുന്നതിൽ നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. 28-ാം തീയതിയാണ് ആ ഒരു ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരെണ്ണം ഞാൻ വാങ്ങുന്നുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. Snapdragon 6th Gen 1 ചിപ്സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈന് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും 28-ാം തീയതി ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതേപോലെ മോട്ടറോളയുടെ സൈഡിൽ നിന്ന് തന്നെ ഈ മാസം അവസാനം 28-ാം തീയതി ഒരു ഫോൺ കൂടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് മിക്കവാറും മോട്ടറോള Edge 50 Neo എന്ന് പറയുന്ന മോഡലായിരിക്കാനാണ് ചാൻസ് എന്നും പറയുന്നുണ്ട്. എൻ്റെ ഒരു പ്രധാന സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ പ്രൈസ് റേഞ്ചിലും അവർക്ക് ഫോണുകളുണ്ട്. 10,000, 15,000, 20,000, 18,000, 22,000, 25,000 അതേപോലെ 30,000 എല്ലാ പ്രൈസ് റേഞ്ചിലും ഫോണുകളുണ്ട്. ഇനി ഒരു മോട്ടറോള Edge 50 Neo എന്ന് പറയുന്ന ഫോൺ വരുമ്പോൾ അവരേത് പ്രൈസ് കാറ്റഗറിയിൽ കൊണ്ടുപോയി വെക്കും എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ വർഷത്തെ മോട്ടറോള Edge 40 Neo എന്ന് പറയുന്ന ഫോൺ അത്യാവശ്യം നല്ല ഫോണായിരുന്നു. സോ അതിൻ്റെ ഒരു സക്സസർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും ബെറ്റർ ഫോണായിരിക്കുമെന്ന് വിചാരിക്കാം. IQ സൈഡിൽ നിന്നുള്ള IQ Z9S, Z9S Pro എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകളും അതേപോലെ 1E എന്ന് പറയുന്ന ഒരു TWS കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ 1E എന്ന് പറയുന്ന TWS പ്രൈസ് വരുന്നത് 1,799 രൂപയാണ്. പിന്നെ IQ Z9S Pro എന്ന് പറയുന്ന ഫോൺ ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട് ആ ഒരു ഫോൺ. സോ വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് യൂസർ റിവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു വീഡിയോ മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. IQ സൈഡിൽ നിന്ന് ഒരു ഫോൺ വന്ന് അതിൻ്റെ ഒരു വിവോ വെർഷൻ അല്ലെങ്കിൽ ഒരു റീബ്രാൻഡഡ് വെർഷൻ നമുക്ക് കിട്ടാറുണ്ട്. ഇവിടെ IQ Z9S Pro എന്ന് പറയുന്ന വിവോ വെർഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിട്ടുള്ള Vivo T3 Pro എന്ന് പറയുന്ന ഫോൺ ഈ മാസം 27-ാം തീയതി ഫ്ലിപ്കാർട്ട് വഴി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്പെക്ക് പ്രൈസ് കാര്യങ്ങളൊക്കെ ഓൾമോ ചിലപ്പോൾ പ്രൈസ് കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും സ്പെക്ക് ബാക്കി കാര്യങ്ങളെല്ലാം സെയിം തന്നെയായിരിക്കും. Vivo T3 Pro ഈ മാസം 27-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, വിവോയുടെ സൈഡിൽ നിന്നുള്ള V40 എന്ന് പറയുന്ന ഫോൺ ഉണ്ടല്ലോ, ആ സെയിം എക്സാക്ട് ഫോണാണ്, ആ സെയിം ഫോൺ തന്നെയാണ് IQ Z9S Pro എന്ന് പറയുന്ന മോഡലായിട്ട് വന്നിട്ടുള്ളത്. ഈ IQ Z9S Pro എന്ന് പറയുന്ന അതേ മോഡൽ തന്നെയാണ് Vivo T3 Pro എന്ന് പറയുന്ന മോഡൽ. ഇതിപ്പോൾ എന്താ ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, സെയിം സ്പെക്കിലാണ് മൂന്ന് ഫോണുകളും വരുന്നത്.
നമ്മളെ പറ്റിക്കുക, അല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല. റെഡ്മി വാച്ച് 5 ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ച് റെഡ്മിയുടെ സൈഡിൽ നിന്ന്, അതായത് ഷാവോമിയുടെ സൈഡിൽ നിന്ന് ഈ മാസം 27-ാം തീയതി ആമസോൺ വഴി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും വരട്ടെ, ബാക്കി അപ്പം നോക്കാം. ബാഴ്സലോണ എന്ന് പറയുന്ന ക്ലബിനെ കുറിച്ച് കേൾക്കാത്തവരോ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേ, അത്രയ്ക്കധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ക്ലബ്ബാണ് ബാഴ്സലോണ എന്ന് പറയുന്നത്. അതല്ല നമ്മളുടെ വിഷയം. HMD എന്ന് പറയുന്ന മൊബൈൽ മാനുഫാക്ചറേഴ്സും ഈ ഒരു ക്ലബും, ബാഴ്സലോണ എന്ന് പറയുന്ന ക്ലബും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഇനി വരുന്ന കുറച്ച് വർഷത്തേക്ക് ഈ ഒരു ക്ലബിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ ടീമുകളുടെയും, അത് വോളിബോൾ ആയിക്കോട്ടെ, ബാസ്കറ്റ്ബോൾ ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ടീമിൻ്റെ, അതായത് ബാഴ്സലോണ എന്ന് പറയുന്ന ക്ലബിൻ്റെ ഒഫീഷ്യൽ സ്മാർട്ട് ഫോൺ സ്പോൺസേഴ്സ് ആയിരിക്കും ഇനി HMD എന്ന് പറയുന്നത്. സോ അവർ കുറച്ചും കൂടിയും നല്ല രീതിക്കുള്ള മാർക്കറ്റിംഗ് ലക്ഷ്യം വെച്ചിട്ടുള്ള പരിപാടി തന്നെയാണ്. HMD സൈഡിൽ നിന്നുള്ള 2-3 മോഡലുകൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ അവരുടെ സ്കൈലൈൻ എന്ന് പറയുന്ന മോഡൽ ഭയങ്കര സക്സസ് ആയിട്ടാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ HMD വളർന്നു വരട്ടെ. ഇപ്പോൾ നിലവിൽ അവരുടെ ഫോണുകൾ അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കാരണം ഓവർ പ്രൈസിനാണ്. ആ ഒരു സ്പെക്കും പ്രൈസും തമ്മിൽ നോക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഗംഭീരൊരു ഫോണായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. 3 മടക്കാൻ പറ്റുന്ന ഡിസ്പ്ലേ ഉള്ള ഫോൺ ഹുവാവേയുടെ സൈഡിൽ നിന്ന് അടുത്ത മാസം ചൈനയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ലൈവ് ഇമേജ് കാര്യങ്ങളൊക്കെ നമ്മൾ അവരുടെ ചെയർമാൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ഫോൺ അടുത്ത മാസം സെപ്റ്റംബറിൽ ചൈനയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോൾ വാർത്തകൾ പറയുന്നത്. എന്തായാലും ഇന്ത്യയിലോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ചൈന ഹുവാവേയുടെ ഫോണുകൾ വരാറില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വാർത്തയല്ല. ഇൻഫിനിക്സ് 040 എന്ന് പറയുന്ന ഫോണിൻ്റെ ലൈവ് ഇമേജുകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ക്യാമറ ഡിസൈൻ എത്ര പേർക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കണ്ട് മടുത്ത് പണ്ടാറടങ്ങിയ അവസ്ഥയാണ്. റിയൽമി ഫോണുകളിലാണെന്നുണ്ടെങ്കിൽ ഏത് മോഡൽ എടുത്താലും ഈ ഒരു റൗണ്ട് ഡയൽ തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ പിന്നാലെ ഓപ്പോയും തുടങ്ങിയിട്ടുണ്ട്. എനിവേ, ഇൻഫിനിക്സ് 040 എന്ന് പറയുന്ന ഫോണിൻ്റെ ഡിസൈൻ ഇതായിരിക്കും. അതേപോലെ ടെക്നോടെ സൈഡിൽ നിന്നുള്ള സ്പാർക്ക് Go 1 എന്ന് പറയുന്ന ഫോണിൻ്റെ ഡിസൈനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെയൊക്കെ ഡിസൈനേഴ്സ് എന്ത് ചെയ്യണോ, iPhone 15 ക്യാമറ അതേപോലെ എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. വേറെ ഒരു മാറ്റവും വന്നിട്ടില്ല. എന്തിനാണോ ഇങ്ങനെയൊക്കെ ഫോണുകൾ വരുന്നത്. എന്തായാലും ടെക്നോ സ്പാർക്ക് Go 1 എന്ന് പറയുന്ന ഫോണും കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സാംസങ് ഗാലക്സി റിംഗ് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് റിംഗ് കഴിഞ്ഞ മാസം അമേരിക്കയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയടക്കം ഗ്ലോബലി ആ ഒരു സ്മാർട്ട് വാച്ച് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. നിലവിൽ അമേരിക്കയിൽ മാത്രം $500 ചുറ്റിപ്പറ്റിയാണ് ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നത്. iFixit എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. അവർ ഈ ഗാലക്സി റിംഗ് ഒന്ന് മൊത്തത്തിൽ ഡിസ്മാൻഡിൽ ചെയ്തു. അതായത് ഇവർ പറയുന്നത് വെച്ചിട്ട് ഗാലക്സി റിംഗ് റിപ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഏകദേശം $500 എന്ന് പറയുമ്പോൾ 35,000 ഇന്ത്യൻ റുപ്പി വരും. ആ ഒരു പൈസ കൊടുത്ത് വാങ്ങുന്ന ഡിവൈസിൻ്റെ ബാറ്ററി പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻറ്റേർണൽ ഡാമേജുകൾ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ ഒരു സാധനം ത്രോ അവേ ചെയ്യുക, അല്ലാതെ റിപ്പയറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ ഒരു ഗാലക്സി റിംഗിനെ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള റിയൽമി 13 പ്ലസ് എന്ന് പറയുന്ന 2 മോഡൽ ഫോണുകൾ ഈ മാസം 29-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. Dimensity 7300 എന്ന് പറയുന്ന നമ്മളുടെ CMF phone 1 ഉണ്ടല്ലോ, ആ ഒരു ഫോണിൽ വന്നിട്ടുള്ള അതേ ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഈ 2 മോഡൽ ഫോണുകളും വരുന്നത്. സെയിം ഡിസൈനൊക്കെ തന്നെയാണ് കേട്ടോ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു റൗണ്ട് ഡിസൈൻ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് Redmi Note 40 Pro എന്ന് പറയുന്ന ഫോണിൻ്റെ ഓട്ടോ കാഡ് ലീക്ക്ഡ് ഇമേജ്, അതായത് അതിൻ്റെ പ്രൈമറി ഡിസൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു ക്യാമറ മൊഡ്യൂൾ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് iQ12, iQ Z9S Pro എന്ന് പറയുന്ന ഫോണുകളൊക്കെയാണ്. എന്തായാലും ഈ ഒരു ഡിസൈൻ തന്നെ ആയിരിക്കും എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. OnePlus സൈഡിൽ നിന്ന് OnePlus Buds 3 Pro എന്ന് പറയുന്ന TWS കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ 11mm വൂഫർ, 6mm ട്വീറ്റർ, 43-46 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ബാറ്ററി ലൈഫ്, അഡാപ്റ്റീവ് ANC വിത്ത് ഹെഡ് ട്രാക്കിംഗ്, Bluetooth version 5.4, അങ്ങനെയൊക്കെ ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഈ ഒരു TWSൻ്റെ പ്രൈസ് വരുന്നത് ₹11,999. 1,000 രൂപയുടെ ഒരു കാർഡ് ഓഫർ കാര്യങ്ങളൊക്കെ നിലവിൽ കിട്ടുന്നുണ്ട്. സോ 10,000 രൂപയ്ക്ക് മുകളിൽ OnePlus സൈഡിൽ നിന്ന് OnePlus Buds Pro 3 എന്ന് പറയുന്ന TWS ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Qualcomm സൈഡിൽ നിന്ന് Snapdragon 7S Gen 3 എന്ന് പറയുന്ന പുതിയൊരു ചിപ്സെറ്റ് കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ സ്മാർട്ട് ഫോണുകൾ ഇറങ്ങുന്ന പോലെയാണ് പുതിയ പുതിയ ചിപ്സെറ്റുകൾ ഇറങ്ങുന്നത്. എന്തായാലും ഈ ഒരു Snapdragon 7S Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ച് വരുന്ന ഫോൺ ഏതാണെന്നോ അതിന്റെ പ്രൈസ് റേഞ്ച് ഏതാണെന്നോ അതൊന്നും ഇപ്പോഴത്തേക്ക് നിലവിൽ അറിവായിട്ടില്ല. ഇനി നമ്മുടെ അവസാന ന്യൂസ്, ഓപ്പോയുടെ സൈഡിൽ നിന്ന് OPPO F27 എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു
ഒരുപാട് ഫീച്ചേഴ്സ് ബാക്കിൽ ആർ ജി ബി ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ പ്രൈസ് കേട്ടപ്പോഴാണ് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത്. 23,999 രൂപ അല്ല 22,999 രൂപ, എന്തായാലും 20,000 രൂപയ്ക്ക് മുകളിൽ. ഇതിൽ കൊടുത്തിരിക്കുന്ന ഡിമെൻസിറ്റി 6300 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ച് നമുക്ക് കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ ഫോണാണ് iQ Z9 Lite, vivo T3 Lite, ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള K12X എന്ന് പറയുന്ന ഫോണുകളൊക്കെ ഈ 6300 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ച് വരുന്ന ഫോണുകളാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12,000 രൂപയ്ക്ക് താഴെയാണ്. iQ Z9 Lite കാര്യം നോക്കുകയാണെങ്കിൽ 10,000 രൂപയ്ക്ക് താഴെ വരെ കിട്ടുന്നുണ്ട്. ആ ഒരു ചിപ്സെറ്റ് വെച്ചിട്ട് അതിൻ്റെ ഒക്കെ നേരെ ഇരട്ടിക്ക് വില കിട്ടിട്ട് 22,000-23,000 രൂപയ്ക്ക് ഓപ്പോ F27, അതിലിന് AI അല്ല, RGB ലൈറ്റ് അല്ല, എന്തൊക്കെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാലും അതൊരു നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ആരോടും വാങ്ങരുത് എന്ന് ഞാൻ പറയില്ല, കാരണം അതല്ല, അത് നിങ്ങളുടെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ അത് അത്ര നല്ലൊരു തീരുമാനമായിരിക്കില്ല എന്നാണ്. നിങ്ങൾക്കത് ഓഫ്ലൈനിൽ നിന്ന് കിട്ടിയാൽ പോലും 22,000 രൂപ കൊടുത്തിട്ട് ഓപ്പോ F27 എന്ന് പറയുന്ന ഫോൺ എടുക്കുന്നത് അത്ര നല്ല തീരുമാനമായിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിവേ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഇത്രയും ന്യൂസുകളാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ചത്. വേറെ എന്താ, ഇന്ന് എൻ്റെ മോൻ്റെ 2-ാമത്തെ പിറന്നാളാണ് കേട്ടോ. ഇനി ഈ ഒരു വീഡിയോ സെറ്റപ്പ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി അവിടെ ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ എന്താ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. പിന്നെ എന്താ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ഒന്ന് പരിഗണിക്കുക. തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിലുള്ള അമ്മയ്ക്കോ പെങ്ങൾക്കോ ഭാര്യയ്ക്കോ ആർക്കെങ്കിലും നല്ല കസ്റ്റമൈസ്ഡ് ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.